അപ്പം നമ്മുടെ ഇന്നത്തെ പാചകം ഒരു ചേമ്പ് കൊണ്ടുള്ളൊരു അത്തറമാണ്. ഇത് താമരക്കണ്ണൻ ചേമ്പാണ്, ഇതുകൊണ്ടുള്ളൊരു അത്തറമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകളെന്ന് പറഞ്ഞാൽ തേങ്ങ വേണം, ഒരു അരമുറി തേങ്ങ, ചിലപ്പോൾ തേങ്ങ ഇച്ചിരി കൂടി നമുക്ക് കൂട്ടി അരയ്ക്കാൻ വേണ്ടി വരും, അല്ലെങ്കിൽ അപ്പോൾ ഒരു മുക്കാൽ കൂട്ടിക്കും അത്തരം തേങ്ങ. പിന്നെ പുളി, കടുവറക്കാനുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി നമുക്ക് തേങ്ങയോടൊപ്പം ചേർക്കാനുള്ള വെളുത്തുള്ളി, അപ്പോൾ അതിനോടൊപ്പം ലക്ഷം മുളക് പൊടി ചേർക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇതിനെയും ചേമ്പല്ലോ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി നമുക്ക് പാത്രത്തിലിട്ട് അതൊന്ന് കഴുകി വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം പാചകത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ചേമ്പ് എല്ലാം ചിരണ്ടി വെള്ളത്തിലിട്ടു. ഇനി അത് കഴുകി നമ്മളിത് വേവാൻ വെക്കുകയാണ്. അപ്പം ഇതിൻ്റെ അത് ചില മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളിത് വെള്ളവും ഒഴിച്ച് ഇത് വേവാൻ വെക്കുകയാണ്. വെന്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കൂട്ടുകൾ ഇതിനോടൊപ്പം ചേർക്കുന്നതാണ്. അപ്പോൾ ചേമ്പ് ഏകദേശം കഴുകിക്കഴിഞ്ഞ് ഇനി നമ്മളിത് അടുപ്പയിലോട്ട് വെക്കാൻ പോകുന്നു ചേമ്പ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കും, എന്നിട്ട് നമ്മളിത് അങ്ങ് അടച്ച് വെക്കും, എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യും. അപ്പം നമ്മൾ ചേമ്പ് കറിക്കുള്ള കൂട്ടാണ് വെളുത്തുള്ളി, അല്പം ജീരകം, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കുറച്ച് ഇട്ടാൽ മതി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയും വെച്ചിട്ട് നമ്മൾ അരയ്ക്കുകയാണ്. ഇത് കല്ലിൽ അരയ്ക്കുമ്പോഴാണ് രുചി കൂടുതൽ. അപ്പോൾ കല്ലിൽ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇത് ഒന്നാമത്തെ അരയാണ്, ഒന്നാമത്തെ അരച്ച്, രണ്ടാമത്തെ അരച്ച്, മൂന്നാമത്തെ അരച്ചേക്ക്, മൂന്നര കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ അരയാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി. കാരണം ഏറ്റവും നല്ല വളരെ സ്മൂത്തായ അരയാണ് നാലാമത്തെ. ആര കഴിയുമ്പോഴാണ് ഇതിന് ഈ കറിക്ക് രുചി ഏറ്റവും കൂടുതൽ. അപ്പം നമുക്കിതിൻ്റെ അരച്ചെല്ലാം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ അര ഏകദേശം തീർന്നു, പൾപ്പ് പോലായി. ഇനി നമ്മളത് വടിച്ചെടുക്കുകയാണ്. അപ്പം കണ്ടോ, ഏറ്റവും നല്ല പൾപ്പ് പോലായി. ആ തേങ്ങ മാക്സിമം ഈ കല്ലിൽ അരയാവുന്നതിൻ്റെയായിരുന്നു. അപ്പോൾ ഇത് നാലാമത്തെ അരയാവുമ്പോഴാണ് ഏകദേശം ഈ രൂപത്തിലാണ്. അപ്പോൾ ഇതിന് പീരയൊക്കെ ഏകദേശം നല്ല പൾപ്പ് പോലാവും. അപ്പോൾ നമ്മൾ കല്ലിൽ നല്ല ചേർക്കുന്നത്. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കുന്നത്, ഇച്ചിരി വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ പാചകത്തിൻ്റെ ആ ചേമ്പ് നമ്മൾ വെന്ത ചേമ്പിൻ്റെ അകത്തോട്ട് ചേർക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർക്കത്തുള്ളൂ, അതിൻ്റെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കാണാം. അപ്പം നമ്മുടെ ഈ താമരക്കണ്ണൻ ചേമ്പ് ചിരണ്ടി വെച്ചതിന് ഏകദേശം എല്ലാം വെന്ത് കഴിഞ്ഞു. നല്ല ചേമ്പാണ്, അവർ പെട്ടെന്ന് വെന്തു. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഈ പുളിയും വെള്ളവും അങ്ങ് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പുളിയും വെള്ളവും ചേർത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം ഇതിൻ്റെ അത് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം നമ്മൾ വേവ ഏകദേശം അറിയാത്തതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ കണ്ടത്തിൽ നിന്ന് വേവ് അറിയാതെ വെച്ച് വെള്ളം കൂട്ടി. അപ്പോൾ നമ്മൾ ഈ വെള്ളം എടുത്ത് നമ്മൾ ഈ അരച്ച കൂട്ടിലോട്ട് മാറ്റുകയാണ്. അരച്ചതിൻ്റെ അകത്തോട്ട് എന്നിട്ട് ആവശ്യാനുസരണം. അപ്പോൾ അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് ഈ വെള്ളം കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളം തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും എടുക്കത്തില്ല. ഈ തിളച്ച വെള്ളം തന്നെ ചേമ്പ് കഴി തിളച്ച വെള്ളം തന്നെ നമ്മളെടുത്ത് ഇതിലോട്ട് ഒഴിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ലേശം ഉപ്പ് ചേർക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലിൽ കറിവേപ്പില വെച്ചിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ടില്ല, അത് ഇതിൻ്റെ അകത്ത് കിടന്ന് ഇതിൻ്റെ ഇലയുടെ ആ രുചിയോട് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യം കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തു. ഇനി നമുക്ക് രുചി നോക്കിയിട്ട് ബാക്കി ഉപ്പുകൾ ചേർക്കാം. ഇനി നമ്മളിത് ഇതിൻ്റെ അകത്തോടെ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. അപ്പോൾ ഏകദേശം വെള്ളം നമ്മൾ ഇത് തന്നെ ചേർത്തു, ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. നല്ല പൾപ്പ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇനി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചേരുവ ചേർക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാം ചേർത്തു. ഇനി ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ എല്ലാം ഒന്ന് മിംഗിളാവും. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, വെള്ളമൊന്നും നമ്മൾ എക്സ്ട്രാ ചേർത്തില്ല. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അത്രം ചേമ്പ് വെച്ചുള്ള അത്ര ഏകദേശം അതിൻ്റെ ചേരുവകളെല്ലാം ചേർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് കടുക് മാത്രം ചേർത്താൽ മതി. അപ്പം ഇതും നമ്മുടെ ഒരു പരമ്പരാഗത കേരള വിഭവമാണ്.
അപ്പം ഈ ഞങ്ങളുടെ ഈ പാചക വിദ്യകളും ട്രാവൽ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ പഴയ ആൾക്കാർ ചെയ്തിരുന്ന എല്ലാ ട്രഡീഷണൽ പരമ്പരാഗത പാചക വിദ്യകളും നമ്മൾ വലിയ മായ ഒന്നും ഇല്ലാതെ അവരുടെ കാലത്തെ കഷ്ടപ്പാടുകളും നമുക്ക് ഇച്ചിരി കുറവുണ്ട്. ഈ മോഡേണായിട്ട് ഉപയോഗിക്കുന്ന ആകെ ഗ്യാസ് മാത്രമേ അടുപ്പ് നമ്മൾ ഉപയോഗിക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ വെട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ട്. നമ്മുടെ ആദ്യ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വെട്ടം വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും അടുപ്പ് ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാം നമ്മൾ പഴയ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള ഭാഗത്തേക്ക് പോകാം. അപ്പം ഏകദേശം എല്ലാം മറ്റ് കുക്കിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് ഇതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും അളവനുസരിച്ച് എണ്ണ കൂട്ടി കുറച്ചൊഴിക്കുക. അപ്പോൾ ഇത്ര ഏകദേശം എണ്ണ മതി. എണ്ണ ഒഴിച്ച് ഇനി ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ചുമന്നുള്ളി ഇടുകയാണ്. ചുമന്നുള്ളി ഇതൊരു പകുതി മൂപ്പാകുമ്പോൾ നമ്മൾ ഇതിനകത്ത് കടുക് ചേർക്കും. അപ്പം ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മൾ കടുക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കടുക് ഏകദേശം പൊട്ടി. അപ്പോൾ ഏകദേശം ചുമന്ന പരുവ് ആവാറായി. അപ്പം ഈ കൂട്ടാണികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ തീരെ എണ്ണ കുറയ്ക്കാൻ പറ്റത്തില്ല, കുറച്ചാൽ അതിന് ഒട്ടും രുചി കാണത്തില്ല. അപ്പോൾ നീരിയ എണ്ണ വെളിച്ചെണ്ണ വേണം കറിക്ക് രുചിക്കും, കൊഴുപ്പിനും. ചുമന്നുള്ളിയും നല്ലപോലെ വേണം, കാരണം കറിയുടെ രുചിക്ക് ഈ ചുമന്നുള്ളി ഒരു വലിയ ഘടകം തന്നെയാണ്. അതാണ് ചുമന്നുള്ളി കറിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഏകദേശം ഇത് ചുമന്നു. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി കറിയോടൊപ്പം ചേർക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം എല്ലാം കുറച്ച് വെച്ചു. ഇതിൻ്റെ എല്ലാം പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കടുക് ചേർക്കുകയാണ്. അപ്പം കടുകൊക്കെ ചേർത്തു. അപ്പോൾ ഇത് നല്ല ഞങ്ങളെ രുചി ഇപ്പം ഞാൻ ഇന്ന് നോക്കി നല്ല രുചിയാണ്. പുളിയൊക്കെ ആയി വരുന്നു, കാരണം പുളി പെതുക്കെ പിടിക്കത്തുള്ളൂ. ഇനി ഇതൊരു തണുത്ത ഇച്ചിരി നേരം ഒരു ഇളം ചൂടോടാകുമ്പോഴത്തേന് ഇതിൻ്റെ പുളി രുചിയൊക്കെ ഏകദേശം കറക്റ്റ്, ഉപ്പൊക്കെ ഏകദേശം പരുവാണ്, അരയും നല്ലതാണ്. അതുകൊണ്ട് ചാറൊക്കെ ഒരു ഇച്ചിരൂടെ ഈ ചേമ്പായിക്കോട്ടെ തന്നെത്താൻ ഇതങ്ങ് കുറുകിക്കോളും. അപ്പം നാടൻ താമരക്കണ്ണ ചേമ്പ് ഉപയോഗിച്ചുള്ളൊരു പാചകമാണ്. നിങ്ങൾക്കും വീട്ടുകളിലൊക്കെ പരീക്ഷിക്കാം. പഴയ വീട്ടുകളിലുള്ള അമ്മമാരെല്ലാം ഇത് ചെയ്യുന്നതാണ്. അപ്പം അവരുടെയൊക്കെ തലമുറകൾക്കെല്ലാം ഇതിൻ്റെയൊക്കെ പാചക കൂട്ടുകളൊക്കെ അറിയാം. വലിയ പുതുമകളൊന്നുമില്ല, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി അവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. അപ്പം നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നു, നല്ല രുചിയാണ്. അപ്പം നമ്മുടെ ഈ പാചക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമ്മുടെ അത്ര ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമുക്ക് കഞ്ഞരൂടെ കഴിക്കാം. കൂടുതൽ ആൾക്കാർ ഇത് അത്ര കഞ്ഞരൂടാണ് കഴിക്കുന്നത്, കേരളത്തിലുള്ള ആൾക്കാർ കൂടുതലും. അപ്പോൾ ഇളം ഒരു കഞ്ഞിക്കൊരു ചൂടും അത്രോ ഇതിൻ്റെ പുളിയും രുചിയും എല്ലാം നമുക്ക് വളരെ സാദൃഷ്ടമാണ്. വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട ഒരു കഞ്ഞിക്ക് അത്ര സമയം ഇത് ഇച്ചിരി കടുവമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ രുചികരമായ ഒരു ഭക്ഷണമായി തന്നെ നമുക്ക് പ്രാതലായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം നിങ്ങൾക്ക് തയ്യാറാക്കി പരിശോധിക്കാം, പരീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.